ബഫർ സോൺ വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് സിറോ മലബാർ സഭ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് സഭയുടെ മുന്നറിയിപ്പ്. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ വീതിയെങ്കിലും പരിസ്ഥിതി ലോല മേഖലയാക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലെ ഇടവകകളിൽ നിന്നുമുള്ള വൈദികരും പ്രദേശവാസികളുമാണ് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. സമരം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു വലിയ ജനവിഭാഗത്തോടുള്ള അനീതിയാണ്. നമ്മുടെ സർക്കാരുകൾ വേണ്ട രീതിയിൽ നമ്മുടെ ജനത്തിന്റെ മുറവിളി കേട്ട് ഏറ്റവും യുക്തമായ തീരുമാനങ്ങൾ എടുക്കാത്തതിന്റെ ഭവിഷ്യത്താണ് നമ്മുടെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടിയന്തരമായിട്ട് കേരള സർക്കാർ ചെയ്യേണ്ടത് അവരുടെ 2019 രണ്ട് ഉത്തരവുകളും പിൻവലിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് കക്ഷി ചേർന്ന് സുപ്രീം കോടതിയിൽ ഈ കർഷകർക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുകയും ആണ് ചെയ്യേണ്ടത്. കർഷകർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ബഹുജന പ്രക്ഷോഭമായിട്ട് തന്നെ കേരളം മുഴുവൻ അലയടിക്കും. തിരുവനന്തപുരം മായം ഇടവകയിലെ അംഗങ്ങളടക്കം നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.